ഒരു സിനിമാക്കാരൻ വൃദ്ധന്റെ ബലാത്സംഗം ആ ബലാത്സംഗം ചർച്ച ചെയ്യപ്പെടുമ്പോൾ പിണറായി വിജയനോട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായ പിണറായി വിജയനോട് കേരളത്തിന്റെ ഡിജിപി മൊത്തം അതിൽ ക്രമസമാധാനത്തിന്റെയും ഒക്കെ മോണിറ്ററിംഗ് ചീഫ് ആയിട്ടുള്ള ഡിജിപി ലോക്നാഥ് ബെഹ്റയോട് അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ ഇവിടെയുണ്ട് യുവജന കമ്മീഷനുണ്ട് വനിതാ മന്ത്രിമാരുണ്ട് നിയമമന്ത്രി എ കെ ബാലൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ ഇവരോടൊക്കെ ചോദിക്കുന്നത് ബലാത്സംഗത്തിന് എക്സ്പയറി ഡേറ്റ് ഇടുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതാണ് ബലാത്സംഗത്തിന് എക്സ്പയറി ഡേറ്റ് ഇട്ട പിണറായി വിജയൻ താങ്കൾ ഒരു മഹാനാണോ താങ്കൾ ഒരു പുതിയ ക്രിമിനൽ സാധാരണ നാം പറയാറുണ്ട് ലീഗൽ ജൂറിസ് പ്രൂഡൻസ് അങ്ങനെ ഒരു ക്രിമിനൽ ജൂറിസ് പ്രൂഡൻസിന് പിണറായി വിജയൻ എന്ന മഹാൻ തുടക്കമിടുകയാണ് അതായത് ബലാത്സംഗത്തിന് എക്സ്പയറി ഡേറ്റ് നിശ്ചയിക്കുക ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം ലോകത്ത് ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ക്രിമിനൽ കേസുകളിൽ എക്സ്പയറി ഡേറ്റ് ഇല്ല ഒരിക്കലും അതിനൊരു എന്നാണോ കോസ് ഓഫ് ആക്ഷൻ അറൈസ് ചെയ്യുന്നത് കുറ്റകൃത്യം പുറത്തു വരുന്നത് അന്ന് മുതൽ ആ കുറ്റകൃത്യത്തിന്റെ പരിധി ഓടിത്തുടങ്ങുകയാണ് അതുകൊണ്ടാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കുറ്റകൃത്യങ്ങൾ വരെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞും തെളിയുന്നത് അറസ്റ്റ് നടക്കുന്നത് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ കുറ്റകൃത്യത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല അത് മോഷണം എന്ന കുറ്റകൃത്യത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല കൊലപാതകം എന്ന കുറ്റകൃത്യത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല സമാനമായ രീതിയിൽ തന്നെ ബലാത്സംഗം എന്നുള്ളതിനും എക്സ്പയറി ഡേറ്റ് ഇല്ല അപ്പോൾ 63 വയസ്സുകാരനായ നീച നികൃഷ്ട ബലാത്സംഗിയായിട്ടുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന കമാലുദ്ദീന്റെ ബലാത്സംഗ കുറ്റത്തിന് എക്സ്പയറി ഡേറ്റ് വിധിക്കുന്ന ഇവിടുത്തെ നീതിന്യായ ഭരണ സംവിധാനങ്ങളോട് കേരളത്തിന്റെ ജനം ചോദിക്കുകയാണ് പിണറായി വിജയൻ മഹാൻ നിയമമന്ത്രി എ കെ ബാലൻ മഹാൻ അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ മഹാൻ അതോടൊപ്പം വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഈ പിണറായി വിജയൻ മന്ത്രിസഭയിലെ തന്നെ സ്ത്രീരത്നങ്ങളായിട്ടുള്ള മഹതീമണികളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബലാത്സംഗത്തിന് എക്സ്പയറി ഡേറ്റ് പ്രഖ്യാപിക്കാൻ കഴിയുക എല്ലാവരും പറയുന്നു ഇതൊരു കഴിഞ്ഞകാല സംഭവമാണ് ഒരു വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഏതൊരു ക്രൈമും ആ ക്രൈം അതിന്റെ കോസ് ഓഫ് ആക്ഷൻ കുറ്റകൃത്യം നടക്കുന്ന രീതി പുറത്തു വരുന്ന സമയം മുതൽ അത് അതിന്റെ പരിധി ഓടിത്തുടങ്ങുമെന്നുള്ളതാണ് അപ്പോൾ ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഏതെങ്കിലുമുള്ള ഒരു തെളിവോ ഇനി പ്രതി തന്നെ കുറ്റസമ്മതം നടത്താം പ്രതി തന്നെ കുറ്റസമ്മതം നടത്തിയാൽ അതും അപ്പോഴു മുതലാണ് ഒരാളെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു അയാൾ അതിന് തെളിവുകളൊന്നും കിട്ടാതെ അങ്ങനെ കിടക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം അയാൾ പറയുകയാണ് ഞാനാണ് ഇയാളെ കൊന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ മുതൽ FIR റൺ ചെയ്ത് തുടങ്ങും അപ്പോൾ മുതൽ FIR രജിസ്റ്റർ ചെയ്ത് ആ കുറ്റകൃത്യം തുടങ്ങുകയാണ് അപ്പോൾ മുതൽ അന്വേഷിക്കാം അപ്പോൾ ഈ കമാലുദ്ദീന്റെ ഒരു വർഷം മുമ്പുള്ള ബലാത്സംഗം നോക്കൂ 63 വയസ്സുകാരനാണ് ഈ കമാലുദ്ദീൻ മക്കളും പേരക്കുട്ടികളും ഉണ്ടാകേണ്ട പ്രായമുള്ള 60 വയസ്സുകാരൻ ഷഷ്ടിപൂർത്തി തികഞ്ഞ കമാലുദ്ദീൻ ആ കമാലുദ്ദീനാണ് തൻ്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരിക്കുന്നത് ബലാത്സംഗം ചെയ്തിരിക്കുന്നത് പുതിയ വേർഷൻസ് ലോകത്തംഗം എമ്പാടും ഇത്തരം അവസ്ഥകളെ ചർച്ച ചെയ്യുന്നത് മർഡറിന് തുല്യമാണെന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ അതിനെ ഒരു കൊലപാതകമായിട്ടാണ് ചാരിത്രത്തിന്റെ കൊലപാതകം സ്ത്രീത്വത്തിന്റെ കൊലപാതകം ആ രീതിയിലാണ് ബലാത്സംഗത്തിന്റെ വേർഷൻസ് പുതിയ കാലത്ത് വരുന്നത് റേപ്പ് എന്നുള്ള കൺസെപ്റ്റ് മാറുകയാണ് റേപ്പ് എന്നുള്ള കൺസെപ്റ്റ് മർഡർ ആവുകയാണ് ആ രീതിയിലാണ് അതായത് സ്ത്രീക്ക് അവളുടെ ചാരിത്ര്യം അവൾക്കൊരു അതായത് മറ്റുള്ളവർക്കൊക്കെ ജീവൻ പ്രത്യേകമാകുന്നത് പോലെ ഒരു പുരുഷന്റെ ജീവൻ എടുക്കുക അത് മർഡറാണ് സ്ത്രീയുടേത് എടുത്തു കഴിഞ്ഞാലും അത് മർഡറാണ് ജീവൻ എടുക്കുന്നു വെട്ടിക്കൊല്ലുന്നു കുത്തിക്കൊല്ലുന്നു ജീവൻ എടുക്കുന്നു അത് മർഡർ ക്ലോസിൽ വരും സ്ത്രീക്കൊരു പ്രത്യേക രീതി കൂടിയുണ്ട് അവൾക്ക് അവളുടെ ജീവന് സമാനമാണ് അവളുടെ ചാരിത്ര്യം അവളുടെ ജീവന് സമാനമാണ് അവളുടെ മാനം അവളുടെ ജീവിത സമാനമാണ് ജീവന് സമാനമാണ് അവളുടെ അഭിമാനം
ജീവന് സമാനമാണ് അവളുടെ ആത്മബോധം, സ്ത്രീത്വം, സ്ത്രീത്വം എന്ന് പറയുന്നത്, അവളുടെ പരിശുദ്ധി എന്ന് പറയുന്നത്, അവളുടെ 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 സ്വാതന്ത്ര്യം എന്നൊക്കെ നാം പറയുന്ന ഘട്ടത്തിലൊക്കെ അവളുടെ സ്ത്രീത്വം കടന്നു വരുന്നുണ്ട്, അവളുടെ മാനം കടന്നു വരുന്നുണ്ട്, അവളുടെ അഭിമാനം കടന്നു വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ അവളുടെ മാനം കവർന്നാൽ, അവളുടെ ചാരിത്രം കവർന്നാൽ, അവളുടെ മാനാഭിമാനങ്ങൾക്ക് മേൽ കത്തിവെച്ചാൽ അത് ആ സ്ത്രീയെ കൊല്ലുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ അത് മർഡറിന് തുല്യമാണ്. റേപ്പ് മർഡറായി മാറുന്ന പുതിയ കാലാവസ്ഥയിൽ ഈ 63-കാരൻ കമാലുദ്ദീൻ, നീച്ച നികൃഷ്ടൻ, ഇവനൊക്കെ ബലാത്സംഗത്തിന് എക്സ്പയറി ഡേറ്റ് കണക്കാക്കുമ്പോൾ ഇവൻ സ്ത്രീയുടെ അർത്ഥത്തിൽ പുതിയ കാല വിവക്ഷ അനുസരിച്ച് ഇവനൊരു കൊലപാതകിയാണ് എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് നിയമവൃത്തങ്ങൾ എല്ലാം.